ഞാനീ വിശ്വാസത്തെക്കുറിച്ചെല്ലാം ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വലിയ കൺവെൻഷൻ വന്നത്. കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം സിനഡായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അവിടെയായിരുന്നു. അന്നൊരു ചെറിയ ചാറ്റമഴ പെയ്തു. പുറത്തായിരുന്നു കൺവെൻഷൻ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ചെറിയൊരു ചാറ്റമഴയൊക്കെ പെയ്തു. മെയ് മാസത്തിലാണ് കൺവെൻഷൻ, മഴ ഉറപ്പാണ്. അത്രയും പ്രതീക്ഷിച്ചില്ല കൺവെൻഷൻ വെച്ചപ്പം. രണ്ടാം ദിവസം ഞാൻ സിനഡിന് വീണ്ടും പോയി. രണ്ടാം ദിവസം സിനഡുണ്ട്. നേരത്തെ ഇറങ്ങി. ഞാൻ ഇറങ്ങിയ ഉടനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഹലോ മഴയുണ്ടോ ഇവിടെ? അപ്പോൾ അവർ പറഞ്ഞു, മഴ മുഴുവൻ മൂടിക്കെട്ട് നിൽക്കുക, ഉറപ്പാണ്. എൻ്റെ അച്ഛന്മാർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പള്ളിക്കകത്തോട്ട് അങ്ങ് ആക്കിയാലോ. തലേദിവസം തന്നെ പറഞ്ഞായിരുന്നു, മഴ അകത്ത് പുറത്ത് മഴയാണെങ്കിൽ നമുക്ക് പള്ളിക്കകത്താക്കാം. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ പള്ളിക്കകത്താക്കാം. അങ്ങനെയെല്ലാം പന്തലെല്ലാം അവിടെ സ്റ്റേജൊക്കെ ഇട്ടിരിക്കുക. അങ്ങനെ ഇവിടെ ആക്കാൻ തീരുമാനിച്ചു. മഴ പെയ്താൽ ഇവിടെ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ വണ്ടിയെ കയറി പുത്തൻകുരിശിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ, എൻ്റെ കർത്താവ് ഇന്നത്തെ കൺവെൻഷന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എത്താനായിട്ട് ആഗ്രഹിക്കുക. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പള്ളിയിൽ വെച്ച് കൺവെൻഷൻ നടത്തണ്ട, പുറത്തെ മുറ്റത്ത് വെച്ച് കൺവെൻഷൻ നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഓക്കെ, ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്? അതിപ്പോൾ തന്നെ മഴ പെയ്യുന്നു. ഞങ്ങൾ കസേര കയറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കസേര പള്ളിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ബോക്സെല്ലാം അഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ അഴിക്കണ്ട, ഞാൻ വന്നിട്ട് അഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന്, ഇവിടെ വരുമ്പോൾ ഇവിടെ സന്ധ്യാപ്രാർത്ഥന നടക്കുക. ഞാൻ പുറത്തിറങ്ങി അവിടെ ഒന്ന് കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം ഓരോ തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ മൂടി നിൽക്കുക, ഒരു തുള്ളി വീഴും, രണ്ട് തുള്ളി വീഴും, ഇങ്ങനെ നിൽക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ കൺവെൻഷൻ നടത്താൻ, മഴ പെയ്യുക, വീണുകൊണ്ടിരിക്കുക തുള്ളി തുള്ളിയായിട്ട്. അപ്പം ഞാൻ എന്ത് വേണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ നോക്കി, ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസിയുണ്ട്, വിശ്വാസവീരൻ. വിശ്വാസവീരനോടൊക്കെ വിളിച്ച് പറഞ്ഞതാണ് കസേര എടുക്കരുതെന്ന്. പുള്ളി ഒരു അഞ്ചാറ് കസേരയും ചുമന്നുകൊണ്ട് മേലോട്ട് പോവുക. ഞാൻ പറഞ്ഞു, വിശ്വാസവീര അവിടെ നിൽക്കി, ഇതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് മഴ നനയാതിരിക്കാനായിട്ട് മേലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നല്ല, വിളിച്ച് പറഞ്ഞായിരുന്നല്ല, താഴെ ഇട്ടാൽ മതിയെന്ന്. ആ കസേര നനഞ്ഞാൽ ഇത് മുഴുവൻ ഇനി തൂക്കേണ്ടി വരും, ഈ കസേര മുഴുവൻ തൂക്കേണ്ടി വരും, അതുകൊണ്ട് കൊണ്ടുപോവുക. ആ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാനിവിടെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ വന്ന്, ഇവിടെ വരുമ്പോൾ ആളെല്ലാം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ സ്റ്റേജിൽ കയറി കർത്തൂപ്പായി ഇട്ടു, പ്രസംഗിക്കുക, പാടാനായി പാട്ട് പാടിപ്പിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. ഒരഭിഷേകവും ഇല്ല, ആത്മാവിൽ നിശ്ചലമായി നിൽക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം വേണം പാട്ട് പാടിക്കണമെങ്കിൽ. നിങ്ങളിപ്പോൾ ഞാൻ ഈ പാട്ടൊക്കെ പാടിപ്പിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകമുള്ളതാണ്. ആത്മാവിൻ്റെ പ്രവർത്തനം നിലച്ചാൽ എനിക്ക് പാട്ട് പാടിക്കാൻ പറ്റില്ല, ബോറായിട്ട് തോന്നി, ഞാൻ ഇറങ്ങിപ്പോന്നേരെ അന്നേരം സ്റ്റോപ്പ് ചെയ്യും. ഞാനിവിടെ നിന്നിട്ട് ഒന്നും പറ്റുന്നില്ല. ഞാൻ പതുക്കെ കർത്തൂപ്പായി ഒരു കൈ കൊടുത്ത് സ്ലീവായും കൊടുത്ത് വെച്ച് ഞാൻ ഇറങ്ങി ഇവിടുന്ന്. ഞാൻ ഇറങ്ങി താഴേക്ക് നടന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ സ്റ്റേജിൽ കയറണമെന്ന്. ഞാൻ ആ സ്റ്റേജിൽ കയറുന്നു, ആ സ്റ്റേജിൽ കയറുന്നു, ആരുമില്ല അവിടെ, എല്ലാവരും ഇതിനകത്ത്. ഞാൻ ഒറ്റയ്ക്ക് ആ സ്റ്റേജിൽ, ഞാൻ നോക്കും മൈക്കുകാരൻ അഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പം ഞാൻ പറഞ്ഞ്, അഴിക്കണ്ട, ഇതൊന്നും അഴിക്കണ്ട, അവിടെ നിന്നോട്ടെ. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളാരും പള്ളിയിലേക്ക് പോകണ്ട, ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. മൈക്ക് ഓണാക്കാൻ പറഞ്ഞു, മൈക്ക് ഓണാക്കി. ഞാൻ പറഞ്ഞു, എല്ലാവരും ഇവിടെ ഇരിക്കുക, പള്ളിയിലുള്ള മുഴുവൻ ആളുകൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി അങ്ങോട്ട് വന്നു, തുള്ളി വീണുകൊണ്ടിരിക്കുക, കാർമേഘം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കാർമേഘങ്ങളെല്ലാം ടാറ്റ കാണിച്ചു തരും, അത് ഈ കൺവെൻഷൻ്റെ ദിവസങ്ങൾ കണ്ടുകൊണ്ട് പാഞ്ഞു പോകട്ടെ. അതെല്ലാം പൊക്കോളും, ഈ കൺവെൻഷൻ ഈ പന്തലിലാണ് നടക്കുന്നത്, ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നടക്കും. പ്രിയമുള്ളവരെ, പിന്നീട് ഒരു തുള്ളി പോലും ഇവിടെ വീണില്ല. മഴ പെയ്യാത്ത സ്ഥലത്ത് ഇതാ കൺവെൻഷൻ നടന്നു. പൂർണ്ണമായും 100% മഴ പെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് മഴ പെയ്യാതെ ഈ കൺവെൻഷൻ നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. പക്ഷേ കേൾക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണോ എന്നുള്ളതൊരു പ്രത്യേകത. പിന്നെ പറഞ്ഞത് തന്നെയാണോ കേട്ടതെന്നും നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാതെ പോവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അവിടെയായി തെറ്റൊക്കെ പറ്റുന്നത്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, നമ്മൾ വേറൊന്നാന്ന് ചിന്തിക്കും, അത് ആർക്കാണെങ്കിലും തെറ്റ് പറ്റുമല്ലോ. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ഒരുത്തരം മനസ്സിലായത് വേറൊന്നാണ്, അവൻ പോയി വേറൊന്ന് ചെയ്തു. അപ്പം നേരെ വിപരീതമായ സംഭവം ഉണ്ടാവും. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഇതുപോലെയാണ്, ഒന്ന് പറയും വേറൊന്ന് ചെയ്യും, എന്നിട്ട് പറയും ദൈവം പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക,
നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നിങ്ങൾ ധൈര്യപൂർവ്വം യേശുക്രിസ്തുവിന് സാക്ഷിയായി വചനം പാലിച്ച് ജീവിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ കള്ളെടുക്കുമ്പോൾ ഞാൻ മദ്യം ഉപയോഗിക്കില്ല, കാരണം കർത്താവ് മദ്യം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെയുള്ള സകല വ്യക്തികളെയും മദ്യപാനത്തിൽ മോചിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒരു കൈക്കൂലി മേടിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്, നീ ആ സ്റ്റേജിൽ ഇരുന്ന് പറയുക, കൈക്കൂലി മേടിക്കുന്ന ഒരു പണവും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമാകില്ല, അതുകൊണ്ട് എനിക്ക് കൈക്കൂലി വേണ്ട. ആ ഓഫീസ് മുഴുവൻ കുറേ കാലം കഴിയുമ്പോൾ കൈക്കൂലി വിമുക്തമാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ സുവിശേഷ ശുശ്രൂഷമുണ്ട്, യേശുവിനെ കൊടുക്കാൻ പറ്റും. ഒരു വിദ്യാർത്ഥി, ഞാൻ പാപത്തിൻ്റെ കൂട്ടുകെട്ടിന് ഞാനില്ല, ഇപ്പോഴും എനിക്കറിയാവുന്ന പിള്ളേരുണ്ട് അങ്ങനെ, ആളുകളെല്ലാം ഇവിടുന്ന് എനിക്കറിയാവുന്നൊരു കൊച്ചാണ്, അവൾ പ്രിയമുള്ളവരെ ഇവിടുന്ന് വചനമൊക്കെ കേട്ടിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ബാംഗ്ലൂർ പഠിക്കാൻ ചെന്നപ്പോൾ എല്ലാം രസമല്ലേ, ബാംഗ്ലൂരല്ലേ, എല്ലാവർക്കും ബോയ് ഫ്രണ്ട്, പെൺപിള്ളേർ ചെന്ന ഉടനെ അവൾക്കൊണ്ട്, പിന്നെ നമുക്കൊരെണ്ണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്ന ഓർത്ത് എല്ലാവരും ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തു. അവൾ മാത്രം, കാരണം വചനമല്ലേ പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരത്തിന് തുല്യമാണിത്, ബോയ് ഫ്രണ്ടും ഇല്ല ഒന്നുമില്ല, എല്ലാവർക്കും ഇവളൊരു പുച്ഛമായി. പരീക്ഷ വരുമ്പോൾ എല്ലാവരും കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു, അവൾ മാത്രം കോപ്പി അടിക്കുന്നില്ല. എല്ലാവർക്കും അവളൊരു പുച്ഛമായി, എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി, എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തരോരോരുത്തരായി വന്നിട്ട് പറയടി, എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്, ഓരോരുത്തരോരോരുത്തർ പ്രയാസം പറയാൻ തുടങ്ങി. അവൾ വചനം എടുത്ത് വായിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി പിള്ളേർ പറയാൻ തുടങ്ങി, എടി നിൻ്റെ അടുത്ത് വന്നിരുന്ന് വിഷമം പറയുമ്പോഴും നീ ബൈബിൾ എടുത്ത് തന്നെ വായിപ്പിക്കുമ്പോഴും എനിക്ക് വല്ലാത്ത സമാധാനം കിട്ടുന്നു. അങ്ങനെ അവൾ അവിടുത്തെ ഒരു ചെറിയ ആത്മീയ നിയന്ത്രണതാവായി മാറി. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു, എല്ലാവരും എവിടെ നിന്നെങ്കിലും ഡോക്ടർമാരുടെ നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതാണ്ട് മേടിച്ചുകൊണ്ട്, ഒരു വട്ടത്തിൽ മേടിച്ചുകൊണ്ട് ഓരോരുത്തർ ജോലിക്ക് കയറി. ഇവൾ മാത്രം തലകുനിച്ച് എൻ്റെ അടുക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് മാത്രം ജോലി കിട്ടിയില്ല, കൂട്ടുകാർക്കെല്ലാം ജോലി കിട്ടി. ഞാൻ ചോദിച്ചാൽ എന്താ അത്? നമ്മളിപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താലേ നമുക്ക് ജോലി തരത്തുള്ളൂ, ഒരു ആറ് മാസത്തെ ഒരു വർഷത്തെയൊക്കെ വേണം. എല്ലാവരും പൈസ കൊടുത്തപ്പോഴത്തേനും എല്ലാവർക്കും ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടി, അതുകൊണ്ട് കൊടുത്ത് അവർ ജോലിക്ക് കയറി, എനിക്ക് മാത്രം അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു വർഷം എൻ്റെ ഇത് പോകും, ഒരു വർഷം. ആ ഒരു വർഷം പോയി കഴിഞ്ഞാൽ ബാക്കി ജീവിതത്തിലെ ജോലികളെയും എല്ലാത്തിനെയും ഇത് ബാധിക്കും, വിദേശ രാജ്യത്ത് പോകുന്ന ഐ എൽ ടി എസ് എല്ലാത്തിനെയും ബാധിക്കും. ഒരു വർഷം ഞാൻ വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഗ്യാപ്പ് ആകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എന്ത് നഷ്ടപ്പെട്ടാലും സത്യത്തിന് വിരുദ്ധമായൊരു കാര്യം നീ ചെയ്യണ്ട. പെട്ടെന്ന് അവൾക്ക് സന്തോഷം. അവൾ പറഞ്ഞു, ഞാൻ ഈ ഒരു വാക്ക് കേൾക്കാനാണ് ആഗ്രഹിച്ചത് സത്യത്തിൽ. എൻ്റെ മനസ്സ് അതാരാ പറഞ്ഞെന്നറിയോ? അവളല്ല, അവളിലെ പരിശുദ്ധാത്മാ പറഞ്ഞത്. അവളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാ, അവളുടെ ഉള്ളിൽ ശരീരം തേങ്ങിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കാൻ. അവളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാ അവളോട് എന്നോട് പറയുകയാണ്, ഞാനിത് കേൾക്കാൻ ആഗ്രഹിച്ചത്. അവൾ നേരെ തിരിച്ച് ഇവിടെ വീട്ടിലിങ്ങനെ നിന്ന്. അതിനുശേഷം അവർ ബാംഗ്ലൂർ പോയി, അതുകൊണ്ട് പേപ്പർ എഴുതാൻ അതിൻ്റെ ആയിട്ട് ആവശ്യത്തിന് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നീയും വെറുതെ ആ കുട്ടികാർക്ക് ജോലി കിട്ടിയ സ്ഥലത്ത് നീയും പോയി വെറുതെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു ഉറപ്പല്ലേ കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, നീ പോയി നോക്ക്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടി അതേ സ്ഥലത്ത് യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ കയറി ചെന്ന് അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക. അവൾ പറഞ്ഞു, ഇല്ല. അതെന്താ? അല്ല, ഞാൻ പഠിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഈ ഡോക്ടർമാർക്കെല്ലാം അറിയാം കൊണ്ടുവന്ന കള്ള സർട്ടിഫിക്കറ്റ്, ഹോസ്പിറ്റലുകാർക്കും അറിയാം. അവളുടെ സത്യസന്ധതയെ മാനിച്ച് ദൈവം അവൾക്ക് ജോലി കൊടുത്തോടെ. ഉണ്ടോ സത്യമുള്ളവന് ജോലി കൊടുത്ത്? അതിനുശേഷം ദൈവം ബാക്കി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ടിരുന്നു, അത്ഭുതകരമായിട്ട്. പിന്നെ അവൾ ചോദിച്ചതെല്ലാം ദൈവം കൊടുക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കും. കർത്താവിനെ മാനിച്ചവനെ കർത്താവ് മാനിക്കും, അതാ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, വിശ്വാസം അതൊരു വലിയ ഘടകമാണ്. ആ വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ ഒഴിവാക്കി സാക്ഷ്യം വഹിക്കണം, സാക്ഷ്യം വഹിക്കണം. നിങ്ങളിത് കേട്ടാൽ പോരാ, ജീവിതത്തെ സാക്ഷ്യം വഹിക്കേണ്ടത് വഹിക്കണം. നോ പറയേണ്ട ഇടത്ത് നോ പറയണം, പറ്റുകയില്ലെങ്കിൽ പറ്റുകയില്ലെന്ന് പറയണം.
ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം, പശ്ചാത്തപിക്കേണ്ടത് പശ്ചാത്തപിക്കണം, കാല് പിടിക്കേണ്ടതാണ് കാല് പിടിക്കണം, തിരുത്തേണ്ടതാണ് തിരുത്തണം. അതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇനി വിശ്വാസമുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന എന്താണ്? വിശ്വാസം വഴി കൃപ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് കൃപ. കൃപ എന്താണ്? കൃപ എന്താ ഈ കൃപയെന്ന് പറഞ്ഞാൽ? അർഹിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹം, അതാ കൃപ. അർഹിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹം. അപ്പോൾ നമ്മുടെ മാനുഷിക ബലഹീനതകളെല്ലാം നിൽക്കുക, ഈ മാനുഷിക ബലഹീനതകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറഞ്ഞ് ദൈവശക്തി കൊണ്ട് മാനുഷിക ബലഹീനതകളെ എല്ലാം ഇല്ലാതാക്കുന്ന വലിയ പ്രത്യേക അനുഗ്രഹമാണ് ദൈവകൃപ. നിങ്ങൾക്കിപ്പോൾ കുറേ മാനുഷിക ബലഹീനതയുണ്ട്, നിങ്ങൾ കൃപ പ്രാപിച്ചാൽ, വിശ്വാസത്തോടെ കൃപ പ്രാപിച്ചാൽ, വിശ്വാസം ഉണ്ടായാൽ കൃപ തന്നെ കൊണ്ട് വരും. ആ കൃപ വഴി നിങ്ങളുടെ മാനുഷിക ബലഹീനതയെ അതിലംഘിക്കുന്ന ശക്തി കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. മദ്യപാനം നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റുകയല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, പക്ഷേ കർത്താവ് ഇറങ്ങി വന്ന് ദൈവശക്തി കൊണ്ട് അതെടുത്തങ്ങ് മാറ്റും. അതാ കൃപ. കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഈ അർഹിക്കാത്ത കൃപ വന്ന് നിറയുമ്പോൾ ആ കൃപയിലൂടെ നിങ്ങൾ ആരെ മനസ്സിലാക്കും? യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ മനസ്സിലാക്കും, രക്ഷകനെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ദൈവദൂതന്മാർ അട്ടിടയന്മാരോട് പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഇതാ സകല ലോകത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു, നിങ്ങൾക്കു വേണ്ടി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. ആർക്കു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ആ രക്ഷകനായ യേശുവിനെ ഞാൻ സ്വീകരിക്കണം, സ്വീകരിക്കണം. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? രക്ഷകൻ വചനമാണ്, അതുകൊണ്ട് രക്ഷകൻ്റെ വചനം സ്വീകരിക്കണം. രക്ഷകൻ കൂദാശിയായി, അതുകൊണ്ട് കൂദാശകൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നൽകുന്ന കൂദാശയാണ് കുമ്പസാരമെന്ന കൂദാശ. ചങ്ക് തുറന്നു വെച്ച് കുമ്പസാരിച്ചു, സഭ നിങ്ങളെ ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. ഒരു കുമ്പസാരം കഴിയും അച്ഛൻ പറയുന്നതിന് നിങ്ങളുടെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? നിനക്കിനി പാപമില്ല, നീ വിശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നു. അതിനർത്ഥം അതാ. അപ്പോൾ ഈ കൂദാശ സ്വീകരിച്ച് കുമ്പസാരമെന്ന കൂദാശയിലൂടെ അനുതാപം കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴിച്ചുകൊണ്ട് എനിക്കെൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ പറ്റണം കർത്താവിൻ്റെ മുമ്പിൽ. അതായിരിക്കണം കുമ്പസാരം. അന്നേരം കരഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, എപ്പോഴെങ്കിലും കരയണം പാപത്തെക്കുറിച്ച്. അതാ കുമ്പസാരം. ഇനി കുമ്പസാരം കഴിഞ്ഞാലോ യേശു നേരിട്ട് നിങ്ങൾ വരും. വിശുദ്ധ കുർബാനയെ കുറിച്ചൊരു ക്ലാസ് എടുക്കും. വിശുദ്ധ കുർബാൻ യേശു നേരിട്ട് നിങ്ങളിൽ വന്ന് ആവസിക്കും, എന്നിട്ട് യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും തമ്മിനോട് യോജിക്കും. പിന്നെ അവൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുകയില്ല. നിങ്ങൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ കൊല്ലാത്തിടത്തോളം കാലം, നിങ്ങളവനെ ചവിട്ടിപ്പിച്ചാത്തിടത്തോളം കാലം അവൻ നിങ്ങളെ വിട്ടുപോകുകയില്ല. നിങ്ങളവനെ ബഹുമാനിക്കുകയാണെങ്കിൽ, യേശുവേ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എല്ലാ ദിവസവും എഴുന്നേറ്റ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. അപ്പം നമുക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണോ അല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? എഴുന്നേറ്റ് വരുമ്പം തന്നെ യേശു നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എഴുന്നേറ്റിരുന്ന് എൻ്റെ കഥ എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ മതി. നമ്മൾ ഓർക്കും അയ്യോ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര പാടാ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുക? പ്രാർത്ഥന അവിടെ നിന്ന് തുടങ്ങണം. എനിക്കൊക്കെ എന്നാ പാടാന്ന് അറിയുക എഴുന്നേക്കാൻ? കാരണം ഇപ്പോഴും രണ്ടും രണ്ടരയും മൂന്ന് മണിക്കൂറാണ് നിൽക്കുന്നത്, ഇത് ഒരിടത്താണ്, ഇത്ര സ്ഥലത്താണ്. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ കാലിനും കൈക്കെല്ലാം വേദന, ഷുഗറുണ്ട്, പിന്നെ നടുവിന് വേദന വേറെയുണ്ട്, പിന്നെ മറ്റെല്ലാം ഈ അസുഖവും തലവേദന എല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ്. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര പ്രശ്നമാണ്, കട്ടിലേ ഉണർന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയില്ല. അപ്പം ഞാൻ കർത്താവിന് പോകും, എൻ്റെ കർത്താവേ എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താവോ, എനിക്ക് ആണ്ട തൊട്ടപ്പുറത്ത് ചാപ്പലിൽ കുർബാന നടക്കുന്നുണ്ട്, ഒന്ന് പോയാൽ കൊള്ളാവുന്നുണ്ട്, എങ്ങനെ ഇരുന്ന് എഴുന്നേപ്പിക്കാവുമെന്ന് ചോദിക്കും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? പൊക്കി എഴുന്നേപ്പിച്ചു, ഇരുത്തും. ഇരുത്തി കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എനിക്കൊന്നു രാവിലെ ഒന്ന് കുളിച്ചാൽ കൊള്ളാവുന്നുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ആ ബാത്റൂം വരെ ഒന്ന് എത്തിക്കാവോ. കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പം അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാൻ പറ്റും. അപ്പോൾ ബാത്റൂമിൽ പോയി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? സ്വിച്ച് ഒന്ന് ഇടണം, നമുക്ക് ഹീറ്ററിൻ്റെ സ്വിച്ച് ഇടണം, സ്വിച്ച് ഇടാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ സ്വിച്ച് ഇടാൻ പറ്റും. സ്വിച്ചിട്ട് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കസേരയിലിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ ഒന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരുമോ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാവുന്നുണ്ട്.
പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നാക്കനങ്ങുന്നില്ല, തലയ്ക്ക് വേദന എടുക്കുന്നു, ശരീരത്തിന് വേദന, മൊത്തം അസ്വസ്ഥതയാണ്. ഒന്ന് പ്രാർത്ഥിക്കും, ഉടനെ കർത്താവ് ഒരു ശകലം കൃപ തരും പ്രാർത്ഥിക്കാൻ. ആ കൃപ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൃപ കിട്ടും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒരു അരമുക്കാൽ മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കുളിക്കാൻ പോകും. കുളിച്ച് വന്ന് കഴിയുമ്പോൾ വീണ്ടും ഫ്രഷാകും. അന്നേരം കുറച്ചുകൂടെ പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എങ്ങനെയും ഡ്രസ് ഇട്ടുകൊണ്ട് ഒറ്റ ഓട്ടം ചാപ്പലിൽ പോകുന്നു. ചാപ്പലിൽ പോയി കുർബാന കാണുന്നു, അത് കഴിയുമ്പോഴേക്കും ധ്യാനത്തിന് വരുന്നു. അങ്ങനെ ഇത് അല്ലാതെ ഇതും പ്രിയമുള്ളവർ, ഞങ്ങൾക്ക് സ്പ്രിങ് പിടിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെക്കാളും ശാരീരിക പ്രശ്നങ്ങൾ എനിക്കുണ്ട്, പക്ഷേ കർത്താവിൻ്റെ കൃപകൊണ്ട് ഇങ്ങനെ നമ്മൾ പോകുന്നു. അതുകൊണ്ട് നിങ്ങളാരും രോഗമാണ്, പീഡയാണ്, ക്ഷീണമാണ്, അസ്വസ്ഥതയാണ്, പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കാതിരിക്കരുത്. കർത്താവിനോട് ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അപ്പോൾ പ്രിയമുള്ളവർ, ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, രക്ഷ, യേശുവിനെ സ്വീകരിക്കണം. നമ്മൾ കർത്താവിനെ ഓർത്തേ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്ലാൻ അനുസരിച്ച് എനിക്ക് വേണ്ടി മാംസം ധരിച്ചു വന്ന യേശു, സകല ലോകത്തിനും വേണ്ടിയുള്ള രക്ഷാകര പ്രവൃത്തിയാണിത്. എന്നെ രക്ഷിക്കാൻ വന്ന യേശു, എനിക്കിന്ന് ആ യേശുവിനെ വേണം. പിതാവായ ദൈവത്തോട് പറയുക, പരിശുദ്ധാത്മാവിനോട് പറയുക, എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന എൻ്റെ കർത്താവിന് എനിക്ക് വേണം. എനിക്ക് വേണ്ടി പീഡയേറ്റ യേശുവിൻ്റെ സ്നേഹം എനിക്ക് തന്നെ അനുഭവിക്കണം. എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരരക്തങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് വേണം. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗം, ആ സ്വർഗത്തിലെ ദൂതന്മാരെയും വിശുദ്ധന്മാരെയും എനിക്ക് കൂട്ടും കാവലുമായിട്ട് വേണം. എനിക്കിത് കിട്ടിയേ പറ്റൂ, കാരണം ഇതെൻ്റെ സ്വന്തമാണ്, എൻ്റെ അവകാശമാണ്, എനിക്ക് വേറൊന്നും വേണ്ട. ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് വേണ്ട, എല്ലാം കർത്താവിന് കൊടുത്തേരെ. സ്നേഹിക്കുമെന്നൊക്കെ ചിന്തിച്ചവർ നമുക്കെന്തുമാത്രം മനസ്സിലായി, ഇവരെ കൊണ്ടാവില്ല. സഹായിക്കാമെന്ന് പറയുന്നവർക്ക് സഹായിക്കാൻ പറ്റില്ല. കരുതുമെന്ന് ചിന്തിച്ചവർ മുറിപ്പെടുത്തുമ്പോൾ എന്ത് വേദനയാണ്. ആരെക്കൊണ്ടും ആവില്ല നമ്മളെ രക്ഷിക്കാൻ. ഒരു ബലിഷ്ഠ കരമുണ്ട്, അത് യേശുവിൻ്റേതാണ്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നടന്നു കയറി, അവൻ്റെ കാലിൽ മുള്ളുകൊണ്ടു, വലിയ ആണികൾ അവൻ്റെ കയ്യിൽ തറയ്ക്കപ്പെട്ടു, കാലുകൾ വലിച്ചു നീട്ടി ആണിയടിച്ച് അവൻ്റെ മുഖത്ത് ആളുകൾ അടിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ തലയിലൊരു വലിയ മുൾക്കിരീടം, ആരോടും ഒരു പരിഭവമില്ലാതെ ക്രൂശിൽ രക്തം വാർന്നൊലിച്ച് അവൻ കിടക്കുന്നു. നല്ല കള്ളനോട് അവൻ പറഞ്ഞ്, നീ എന്നോടുകൂടെ പറദീസായിരിക്കും. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോടും ക്രൂശുമരണത്തോടും സഹതപിക്കുകയും അതിനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവന് പറദീസ. ഇന്നൊരു ക്രിസ്ത്യാനിയായി നിനക്ക് യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോടും ക്രൂശുമരണത്തോടും സഹകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്കും കിട്ടും പറദീസ. സ്വീകരിക്കാൻ നീ സന്നദ്ധനാണെങ്കിൽ നിൻ്റെ മനസ്സിൻ്റെ ക്രൂരതകൾ നീ ഒന്ന് മാറ്റിക്കേ. എത്ര വെറുപ്പാണ് നിൻ്റെ മനസ്സിൽ, എന്തോരം വിദ്വേഷമാണ് നിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. നിനക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലേ. ചില മനുഷ്യരോട് കർത്താവ് ചോദിക്കുക, നിൻ്റെ ഉള്ളിൽ ഒരിറ്റ സ്നേഹം പോലും ഇല്ലല്ലോ, നീ ജീവിതത്തിൽ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ, നിൻ്റെ കുഞ്ഞുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടോ, നിൻ്റെ അപ്പനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? കർത്താവ് തന്നെയാണ് ചോദിക്കുന്നത്, ഞാനല്ല. നിൻ്റെ അമ്മയെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്നെ സ്നേഹിച്ചവരെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്നെ സഹായിച്ചവരെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? സത്യത്തിൽ സ്നേഹിക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. സ്നേഹിക്കാൻ കഴിയാതെ പോയതാണ്, നമ്മുടെ ഉള്ളിൽ അതില്ലാതെ പോയി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ആ കാൽവറിയിലെ സ്നേഹമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിൽ സ്നേഹമില്ല, ഞാൻ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് പലരുടെയും പുറകെ നടന്നു, സ്നേഹം കിട്ടിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ വലിയ കുരുക്കിൽ ചെന്നു. പിശാച് എന്നെ കബളിപ്പിച്ച് ഞാൻ ഉപരിയായ കുരുക്കിലേക്ക് ചെന്ന് വീഴുകയാണ്. ഇപ്പോൾ ഞാൻ നിന്നെ വിളിക്കുന്നു, നിന്നെ കാണുന്നു. എനിക്ക് രക്ഷപ്പെടാനാവില്ല, നിനക്കെന്നെ രക്ഷപ്പെടുത്താനാവും. ഏത് കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവൻ ഇതാ നിന്നെ വിളിക്കുന്നു, മകനെ മകളെ നീ എൻ്റെ അടുക്കലേക്ക് അടുത്തുക. രക്തം വാർന്നൊലിച്ച് കിടക്കുന്നവൻ്റെ രക്തം നമ്മുടെ മേൽ പതിക്കട്ടെ, നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടട്ടെ, നമ്മുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികൾ നിർവീര്യമാകട്ടെ. ഇന്ന് ഈ കുമ്പസാരത്തിലൂടെ
പൂർണ്ണമായും പൂർണ്ണമായും പൈശാചിക ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്നു. ദൈവം നമ്മെ സുഖപ്പെടുത്തുന്നു. നിങ്ങളെ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളെ സ്വീകരിക്കട്ടെ. ഇതാ ഞാൻ എൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടി, എൻ്റെ എല്ലാ സ്വപ്നങ്ങളോടും കൂടി, എൻ്റെ എല്ലാ തകർച്ചകളോടും കൂടി, എൻ്റെ എല്ലാ വീഴ്ചകളോടും കൂടി, എൻ്റെ എല്ലാ പാപ സ്വഭാവങ്ങളോടും കൂടി ഞാൻ എന്നെ നിനക്ക് തരുന്ന കർത്താവേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് വിശ്വാസം പോലുമില്ല. വിശ്വാസം കിട്ടാത്ത മക്കൾ അങ്ങനെ പറയുക, എനിക്ക് കർത്താവേ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എതിർചിന്തകളാണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന മക്കളുണ്ട്, അവരത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളെ ആരെയും കൈവിടില്ല, ദൈവം നിങ്ങളെ സ്വീകരിക്കും. പരിശുദ്ധാത്മാവേ, ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് ഈ മക്കളെ വിളിച്ചുകൊണ്ടുവന്ന പരിശുദ്ധാത്മാവേ, ഇവരുടെ ഹൃദയത്തെ ഇപ്പം ഏറ്റെടുക്കണമേ, ഇവരുടെ മനസ്സിനെ ഏറ്റെടുക്കണമേ, ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് ചിന്തിക്കുന്ന സ്വപ്നങ്ങളെ ഏറ്റെടുക്കണമേ, ഇവരുടെ പ്രതീക്ഷകളെ ഏറ്റെടുക്കണമേ. വീടില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ, അവരുടെ ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കർത്താവ് ഇപ്പോൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വീടില്ലാത്ത മക്കളെല്ലാം പ്രാർത്ഥിക്കുക. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്, പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് ആ മേഖലയിൽ കർത്താവ് പ്രവർത്തിക്കുകയാണ്. ദൈവമേ, ദുശീലങ്ങളിൽ നിന്ന് ഒരിക്കലും ഞാൻ മോചനം പ്രാപിക്കില്ല, ഞാൻ നശിച്ചു പോകുമെന്ന് ഉറപ്പായി ചിന്തിച്ച് തന്നെ വന്നിട്ടുള്ളവരുണ്ട്. അവരെ കർത്താവ് ആശ്വസിപ്പിക്കും, മകനെ നീ ഒരിക്കലും നശിക്കില്ല, നിന്നെ ഞാനാണ് കൊണ്ടുവന്നത്. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നന്നായി അറിയുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും സാത്താൻ്റെ വായിൽ നിന്ന്, അവൻ്റെ നഖങ്ങളിൽ നിന്ന്, അവൻ്റെ പല്ലുകളിൽ നിന്ന് എന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിരാശപ്പെട്ടു പോയ മക്കളുണ്ട്, അവരെ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നടക്കാതെ ഭാരപ്പെട്ട് വിഷമിക്കുന്ന മക്കളെ കർത്താവ് ഇത് ആശ്വസിപ്പിക്കുന്നു. ഞാനാണ് ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്നതെന്ന് ഓർക്കുക. നീ വിചാരിക്കുന്ന ഒരു കൊച്ചു ലോകം, ഒരു കൊച്ചു പള്ളിയോ ഒരു കൊച്ചു സ്ഥലമോ അല്ല ഞാൻ നിയന്ത്രിക്കുന്നത്. ഈ ഭൂമുഖം മുഴുവൻ നിയന്ത്രിക്കുന്ന കർത്താവാണ് ഞാൻ, വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം. ഭൂമി എൻ്റേതാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, പാപത്തിനും സാത്താനും ഈ ഭൂമിയിൽ സാധ്യതകളുണ്ടെങ്കിലും നിനക്ക് നിൻ്റെ മേൽ സാധ്യതയില്ല, കാരണം നിന്നെ രക്ഷിച്ച ദൈവം ക്രൂശിതനായ യേശുവാണ്. നീ വിശ്വസിക്കണം, നീ എന്നെ വിശ്വസിക്കുക. കർത്താവിത ക്രൂശ് ഉയർത്തി നിർത്തിക്കൊണ്ട് കാൽവറിയിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയാണ് നമ്മളെ. നീ കാൽവറിയെ വിശ്വസിക്കേ, ബാക്കിയെല്ലാം ദൈവം നിനക്ക് വേണ്ടി ചെയ്തുതരും. യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും രക്ഷാകര പ്രവർത്തനത്തെയും നീ പൂർണ്ണമായി വിശ്വസിക്കേ. കണ്ണുകളടച്ച നെഞ്ചോട് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ.